നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി T20 ടീമിലേക്ക് എത്താൻ സാധ്യത ഇല്ലാത്ത ചില സജീവ താരങ്ങളുണ്ട്. IPL T20യിൽ അടക്കം സജീവമായുള്ള കളിക്കാരാണ് ദേശീയ ജേഴ്സിയിലേക്ക് ഇനി എത്തില്ല എന്ന് നിരീക്ഷിക്കപ്പെടുന്നത്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ T20 ടീം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ എവേ പരമ്പരയ്ക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ. നവംബർ 8 മുതലാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പര നടക്കുക. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറും ഓപ്പണിംഗ് ബാറ്ററുമായി ടീമിലുണ്ട്. ബംഗ്ലാദേശിനെതിരായ സെഞ്ചുറിക്ക ശേഷം വൻ ഹൈപ്പിലാണ് ഇപ്പോൾ സഞ്ജു ഉള്ളത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ICC 2026 T20 ലോകകപ്പിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം നൽകും എന്നാണ് കണക്കുകൂട്ടുന്നത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ എന്നീ മുൻനിര താരങ്ങൾ ഇതിനോടകം തന്നെ രാജ്യാന്തര T20യിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. KL രാഹുൽ, മുഹമ്മദ് ഷമി, യുസ്വേന്ദ്ര ചാഹൽ, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ എന്നീ 5 കളിക്കാർക്ക് ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിലേക്ക് ഇനി ക്ഷണം ലഭിച്ചേക്കില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഒരിക്കൽ ഇന്ത്യയുടെ T20 ടീമിൻ്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്ററായിരുന്നു KL രാഹുൽ. എന്നാൽ 2021-2022 ICC T20 ലോകകപ്പ് പോരാട്ടങ്ങളിലെ മോശം പ്രകടനം അദ്ദേഹത്തെ ടീമിന് പുറത്താക്കുകയായിരുന്നു. മികച്ച ക്വാളിറ്റി ബാറ്ററാണെങ്കിലും സ്ഥിരമായി പരാജയപ്പെടുന്നതാണ് KL രാഹുലിൻ്റെ ദേശീയ ടീമിൽ നിന്നും പുറത്താകാനുള്ള വഴിയൊരുക്കിയത്. മികച്ച പ്രകടനത്തോടെ തിരിച്ചു വരാൻ ശ്രമിച്ചാലും യശസ്വി ജയ്സ്വാൾ, അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ എന്നിവരുടെ സാന്നിധ്യം രാഹുലിൻ്റെ വഴി വ്യത്യസ്തം അല്ലെങ്കിൽ ദുഷ്കരമാക്കുന്നുണ്ട്. 2023-24 സീസൺ രഞ്ജി ട്രോഫിയിൽ കളിക്കാതിരുന്നതോടെ ഇഷാൻ കിഷൻ്റെ വാർഷിക കരാർ BCCI റദ്ദാക്കുകയായിരുന്നു. പിന്നീട് ഇതുവരെ ദേശീയ ടീമിന് വേണ്ടി ഒരു ഫോർമാറ്റിലും ഇഷാൻ കിഷൻ കളിച്ചിട്ടില്ല. സഞ്ജു സാംസൺ, ഋഷഭ് പന്ത് എന്നിവർ ഇന്ത്യൻ ടീമിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഇഷാന് ഇനി സാധ്യത തന്നെ ഇല്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. BCCI കരാറിന് പുറത്തായെങ്കിലും ടെസ്റ്റ് കളിക്കുന്ന ശ്രേയസ് അയ്യറിന് T20 ടീമിലേക്ക് മടങ്ങി വരവ് അസാധ്യമാണ്. അതുപോലെ തന്നെ IPL 2024 സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ചെങ്കിലും 2024 ലോകകപ്പിലുള്ള ടീമിൽ ഇടം ലഭിക്കാതിരുന്നത് അതിൻ്റെ ഉദാഹരണമായിട്ടാണ് കണക്കാക്കുന്നത്. T20യിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് സ്വന്തമാക്കിയ ബോളറാണ് യുസ്വേന്ദ്ര ചാഹൽ. 2024 ലോകകപ്പിൽ ടീമിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു മത്സരത്തിൽ പോലും കളിപ്പിച്ചില്ല. കുൽദീപ് യാദവ്, രവി ബിഷ്ണോയി, വരുൺ ചക്രവർത്തി എന്നിവരാണ് നിലവിൽ ഇന്ത്യയുടെ സ്പിൻ ബൗളിംഗ് കൈകാര്യം ചെയ്യുന്നത്. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിന് ശേഷം കളത്തിലെത്താത്ത മുഹമ്മദ് ഷമിയും ഇനി T20 കളിക്കാൻ സാധ്യതയില്ല. അർഷദ് സിംഗ്, ജസ്പ്രീത് ബുംറ എന്നിവരാണ് ഇന്ത്യയുടെ നിലവിലെ പേസ് സംഘമായിട്ട് കണക്കാക്കുന്നത്.